ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള രണ്ടാളുകൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ദേശീയ രാഷ്ട്രീയത്തിലെ താരമാണ് പി സി ചാക്കോ, വെള്ളിത്തിരയിലെ താരമാണ് ഇന്നസെന്റ്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇന്നസെന്റിനെ ഇറക്കിയ ചാലക്കുടിയിൽ എൽ ഡി എഫിന്റെ തന്ത്രം വിജയിക്കുമോ? മണ്ഡലം മാറിയെത്തിയ പി സി ചാക്കോയെ ചാലക്കുടി ചതിക്കുമോ? ഇനി ചാലക്കുടി ആത്മവിശ്വാസം എനിക്ക് ആദ്യമേ തന്നെ ഉണ്ട്. കാരണം ഇവർക്കാർക്കും എന്നെ വളരെ നേരത്തെ അറിയാവുന്ന ആളുകളാണ്, അല്ലാണ്ട് പെട്ടെന്ന് എന്നെ വന്ന് കണ്ടിട്ട് ഉള്ള ആളുകളല്ല. മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ ഇന്നസെന്റിന്റെ അടുപ്പമുള്ളത് ഞങ്ങളുമായിട്ടൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം എതിർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊന്നും പറയുന്നില്ല. കെ പി ധനബാലൻ ചാലക്കുടിയുടെ എം പി ആയി വീണ്ടും അവിടെ മത്സരിക്കും എന്ന ധാരണ നിലനിൽക്കുമ്പോഴാണ് ഫെബ്രുവരിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേ നടത്തിയത്. ആ ഫെബ്രുവരിയിൽ യു ഡി എഫ് 41%, എൽ ഡി എഫ് 44%, ബി ജെ പി 9%, മറ്റുള്ളവർ 6%. ധനബാലൻ തോൽക്കുമെന്നായിരുന്നു അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേ ഫലം. ധനബാലനെ തൃശ്ശൂരൊക്കെ കെട്ടുകെട്ടിച്ചു കഴിഞ്ഞ ഈ മാർച്ചിൽ ഇന്നസെന്റ് എത്തുമ്പോൾ, പി സി ചാക്കോ എത്തുമ്പോൾ എന്താണ് ഫലമെന്ന് നോക്കാം. യു ഡി എഫ് 48%, എൽ ഡി എഫ് 42%, ബി ജെ പി 6%, മറ്റുള്ളവർ 4%. ചാലക്കുടി കഴിഞ്ഞ തവണ എൽ ഡി എഫിന് അനുകൂലമെന്ന് വോട്ടെടുപ്പിൽ പങ്കെടുത്തവർ പറഞ്ഞ ചാലക്കുടിയിൽ പി സി ചാക്കോയുടെ വരവോടുകൂടി 48% എന്ന നിലയിലേക്ക് യു ഡി എഫ് എത്തിയിരിക്കുന്നു. എൽ ഡി എഫ് നേരത്തെ 44% വോട്ട് നേടിയിരുന്ന എൽ ഡി എഫ് ഈ സർവേയിൽ ഫലപ്രദത്തിൽ ഉണ്ടായിരുന്ന എൽ ഡി എഫ് 42%, ഇന്നസെന്റ് വന്നിട്ടും 42% ഒതുങ്ങിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, എറണാകുളത്ത് അഡ്വക്കേറ്റ് ജയശങ്കർ പ്രവർത്തിക്കുന്നു, പക്ഷേ മണ്ഡലം വെച്ച് നോക്കുമ്പോൾ ചാലക്കുടിക്കാരനാണ്. ഈ കഴിഞ്ഞ തവണത്തെ ഈ സർവേ ഫലം വന്നപ്പോൾ ചാലക്കുടി ഒരിക്കലും എൽ ഡി എഫിന് അനുകൂലമായി വിധി എഴുതില്ല, എനിക്ക് നന്നായി അറിയാവുന്നതാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്നസെന്റിനെ ഇറക്കി പരീക്ഷിച്ചിട്ടും അടി തെറ്റുമോ എൽ ഡി എഫിന്? വിനു, ഞാൻ ആദ്യമായി വിയോജിക്കുകയാണ്. ഇന്നസെന്റിനെ ഇറക്കി പരീക്ഷിച്ചിട്ടും എന്നല്ല, ഇന്നസെന്റിനെ ഇറക്കി പരീക്ഷിച്ചത് കൊണ്ട് ഇടതുപക്ഷത്തിന്റെ അടി ആകെ തെറ്റിയിരിക്കണം. അല്ലെങ്കിൽ പോലും ചാലക്കുടി കേരളത്തിലെ ഏറ്റവും ഉറച്ച കോൺഗ്രസ് മണ്ഡലമാണ്. ഒരു യു ഡി എഫ് മണ്ഡലം എന്ന് പോലും പറയാൻ പറ്റില്ല, കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്. പനമ്പിള്ളി കോയന്നവൻ 1967 എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും തോറ്റപ്പോഴും ജയിച്ച മുകുന്ദപുരമാണ്. ആ മുകുന്ദപുരത്തെക്കാളും ശക്തമാണ് ഇപ്പോഴത്തെ ചാലക്കുടി. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മേൽക്കൈയുള്ള ഇരിങ്ങാലക്കുട തൃശ്ശൂർക്ക് പോവുകയും അതിന് പകരമായിട്ട് കോൺഗ്രസിന് വലിയ മേൽക്കൈയുള്ള ആലുവയുടെ ഒരു ഭാഗവും അതോടൊപ്പം തന്നെ കുന്നത്തുകാട് മണ്ഡലവും ചേരുകയും ചെയ്തതാണ് പുതിയ ചാലക്കുടി. അങ്ങനെയുള്ള ചാലക്കുടിയിൽ ഒരു കാരണവശാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി, അത് ധനപാലനായിക്കോട്ടെ മറ്റാര് തന്നെയാണെങ്കിലും, തോൽക്കാൻ ഒരു സാധ്യതയുമില്ല. പി സി ചാക്കോ ശക്തനായ സ്ഥാനാർത്ഥിയാണ്, ഗംഭീരനായ പാർലമെന്റേറിയനാണ്, നല്ലപോലെ പണം ചെലവഴിക്കാൻ കഴിവുള്ള, പണം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ ജയം ഏറെക്കുറെ എറണാകുളത്ത് പ്രൊഫസർ കെ വി തോമസിൻ്റെ എന്ന പോലെ സുനിശ്ചിതമായിരിക്കുകയാണ്. മാത്രമല്ല, ഇടതുപക്ഷക്കാർക്ക് ഒരു നല്ല സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു മുന്നേറ്റത്തിന് വഴി ഒരുക്കുമായിരുന്നു. പ്രത്യേകിച്ചും ധനപാലിന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധമുള്ള ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. കാരണം ധനപാല കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ആളാണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ തൃശ്ശൂർക്ക് കെട്ടുകെട്ടിച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് ചാക്കോ പ്രബലനായതുകൊണ്ട്, ദേശീയ നേതാവായതുകൊണ്ട് ഇവിടെ സീറ്റ് കൊടുത്തു എന്ന വികാരമുണ്ടായിരുന്നു. പക്ഷേ അതുപോലും മുതലെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇന്നസെന്റ് ആണ് ആളുകളെ ഏതാണ്ട് ഒരു കോമാളിയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഒരു യഥാർത്ഥത്തിലുള്ള ഇടതുപക്ഷക്കാർക്ക് അദ്ദേഹം സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ അല്ല. അതുകൊണ്ട് ഇവിടെ ചാക്കോയുടെ വിജയം ഏറെക്കുറെ സുനിശ്ചിതമായിരിക്കും. ശ്രീ എം ജി രാധാകൃഷ്ണൻ, ഈ തിരുവനന്തപുരത്താണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിലും പുല്ലുവഴിയിലൂടെ പെരുമ്പാവൂരിലേക്കാണ് ശ്രീ എം ജി രാധാകൃഷ്ണൻ്റെ കുടുംബ പേരുകൾ നീണ്ടു നിൽക്കുന്നത്. അതുകൂടി ഉൾപ്പെടുന്ന മണ്ഡലമാണ് ചാലക്കുടി. ചാലക്കുടിയിൽ കഴിഞ്ഞ ഈ സർവേ ഫലം നമ്മൾ വിലയിരുത്തുമ്പോൾ ചാലക്കുടിയിൽ ഒരു ഇടത് അനുകൂല കാലാവസ്ഥ ഉണ്ടെന്ന് ശ്രീ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഇന്നസെന്റിനെ ഇറക്കിയതോടുകൂടി അത് നഷ്ടമാവുകയാണോ? പി സി ചാക്ക വരുന്നതോടുകൂടി ആ മണ്ഡലത്തിലെ പ്രബല സമുദായമായ യാക്കോബായ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഉറപ്പിക്കുകയാണോ യു ഡി എഫ്? പുല്ലുവഴിക്കാരനാണെന്ന് മാത്രമല്ല, എൻ്റെ അച്ഛൻ അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ആളുമാണ്. പിന്നെ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇന്നസെൻ്റ് ഒരു വളരെ മോശമായ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിനെ ഒരു കോമാളി എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത് ശരിയാണോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കേരളം കണ്ട ഏറ്റവും നല്ല അഭിനേതാക്കളുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം അതുകൊണ്ട് ആ രീതിയിൽ, അത് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല, പക്ഷേ ആ രീതിയിൽ ജയശങ്കർ പറഞ്ഞതിനോട് ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. പക്ഷേ
പ്രശ്നം പി സി ധനപാലൻ തീർച്ചയായിട്ടും അവിടുത്തെ വളരെ നിറഞ്ഞു നിന്ന സ്ഥാനാർത്ഥിയാണ്, അല്ല നിറഞ്ഞു നിന്ന എം പി ആണ്. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ. അദ്ദേഹത്തെ ഒരു ദുർബലനാണെന്നും അദ്ദേഹം കാര്യക്ഷമതയില്ലാത്ത ആളാണെന്നും മറ്റുള്ള ഒരു അഭിപ്രായം ആ സമയത്തായിരുന്നു നമ്മുടെ ആ കഴിഞ്ഞ സർവേ നടന്നത്. പക്ഷേ പി സി ചാക്കോ വന്നുകൊണ്ട് അത് മാറിയെന്ന് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പി സി ചാക്കോയെ പോലെ വളരെ വലിയ, വളരെ ശക്തനായിട്ടുള്ള, വളരെ പ്രബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ വരുന്നതോടുകൂടി വളരെ വലിയ മാറ്റം. കാരണം ഇന്നസെൻ്റ് എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു നടൻ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് പിന്നെ നേരത്തെ ജയശങ്കർ പറഞ്ഞ പോലെ വളരെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു എന്തിനാണെന്നുള്ള ജെ പി സി ചെയർമാൻ എന്നുള്ള രീതിയിലും മറ്റും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ വന്നതോടുകൂടി അവിടെ വളരെ അനുകൂലമായിട്ടുള്ളത്. പിന്നെ നേരത്തെ വിനു പറഞ്ഞ പോലെ സാമുദായിക സമവാക്യം വളരെ പ്രധാനമാണ്. യാക്കോബായ വിഭാഗത്തിന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു കാര്യമായ സ്വാധീനമുണ്ടെങ്കിൽ അത് ഈ മണ്ഡലത്തിലാണ്. കത്തോലിക്കനായ ഇന്നസെൻറ്റും യാക്കോബായക്കാരനായ ചാക്കോയും മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സാമുദായികമായിട്ടുള്ള താല്പര്യവും ചാക്കോയ്ക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന. പിന്നെ മാത്രം നേരത്തെ പറഞ്ഞ പോലെ എൽ ഡി എഫിന് വോട്ട് കുറയുന്ന രണ്ടാമത്തെ മണ്ഡലമാണ് ഇതുവരെ നമ്മൾ നടത്തിയ പഠനത്തിൽ എറണാകുളം കഴിഞ്ഞ ചാലക്കുടി. മാത്രമല്ല ഇതുവരെ നടത്തിയ സർവേയിൽ, ഈ സർവേയുടെ കാര്യത്തിൽ നമ്മൾ മുമ്പുള്ള സർവേയിൽ നിന്ന് ഫലം വ്യത്യസ്തമാകുന്ന ആദ്യത്തെ മണ്ഡലമാണ് ചാലക്കുടി. തീർച്ചയായും ഡോക്ടർ ഗോപകുമാർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, കഴിഞ്ഞ സർവേയിൽ നിന്ന് ഫലം മാറുന്ന ഒരു മണ്ഡലം. രണ്ട്, ഏതെങ്കിലും മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എൽ ഡി എഫിന് വോട്ട് കുറയുന്നുണ്ടെങ്കിൽ ആ രണ്ട് മണ്ഡലങ്ങൾ എറണാകുളവും ചാലക്കുടിയുമാണ്. അത് സി പി എം, എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം നടത്തിയ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് 50%, അത് ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും സ്ഥാനാർത്ഥികൾ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് വ്യക്തമായ സൂചന നൽകുമ്പോൾ മറ്റ് രണ്ടും നേർ വിപരീത ഫലം ഉളവാക്കുന്നു എന്ന് വായിക്കാമോ? ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അപാകത തന്നെയാണ് ഈ രണ്ട് മണ്ഡലത്തിലും കാണുന്നത്. ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ പോലെ നല്ലൊരു ആ നിയോജകമണ്ഡലത്തിൽ പ്രതികരിക്കുകയും നല്ലപോലെ അവിടെ നഴ്സുകയും ചെയ്തൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്തായാലും നിന്നില്ല. പക്ഷേ പകരം ക്രിസ്റ്റി ഫെർണാണ്ടസിനെ കൊണ്ടുവന്നപ്പോൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായമുള്ളത്, ക്രിസ്റ്റി ഫെർണാണ്ടസ് ആയാലും ഇന്നസെൻ്റ് ആയാലും ഈ നിയോജകമണ്ഡലമായിട്ട് എന്ത് പരിചയമാണ് ഉള്ളത്? നമ്മൾ ജാതി കണക്ക് മതക്കണക്കൊക്കെ പറയും. തൊട്ട് മുമ്പിൽ കാണിച്ച ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത് 65% പേര് ജാതി പരിഗണിച്ചല്ല വോട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റി ഫെർണാണ്ടസ് ലാറ്റിൻ ആയതുകൊണ്ട് എല്ലാവരും തോമസിനെ മറന്ന് ക്രിസ്റ്റി ഫെർണാണ്ടസിന് വോട്ട് ചെയ്യുമെന്നാണോ? അവിടെ രാഷ്ട്രീയ പരിചയവും ആ പഴക്കവും നിയോജകമണ്ഡലവുമായിട്ടുള്ള ബന്ധവും എല്ലാം പ്രധാനമല്ലേ? അതേപോലെ ഇന്നസെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ അദ്ദേഹത്തിന് സിനിമയിൽ കൂടി ജനങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഇത് തമിഴ്നാടല്ല, കേരളമാണ്. അപ്പോൾ ഇടതുപക്ഷം വാസ്തവത്തിൽ അവിടെ നല്ലൊരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി വേണം ചാക്കോയ്ക്കെതിരായി കൊണ്ടുവരേണ്ടിയിരുന്നത്. നിങ്ങളുടെ സർവേയുടെ ഈ ചാലക്കുടിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ വളരെ കറക്റ്റാണ്. ഒരുപക്ഷെ ധനപാലനായിരുന്നു നിന്നിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് പിന്നെയും ഒരു പ്രതീക്ഷയ്ക്ക്